ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്നത്തെ റെസിപ്പി കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ്. മിക്ക പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ബീഫ് ഫ്രൈ. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും പൊറാട്ടയുടെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ് ബീഫ് ഫ്രൈ. അപ്പോൾ ആ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ കുറച്ച് ബീഫ് കേക്ക് വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്തട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നീട് ഒരു പാനിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച ബീഫും കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതങ്ങനെ തിളക്കട്ടെ ഇവിടെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. കണ്ടിട്ട് ഇതാരോ പെയിൻ്റ് അടിച്ചു വെച്ച പോലെ ഉണ്ടല്ലേ. പെയിൻറ്റും നല്ല കേട്ടോ. നമ്മുടെ മസാലയാണ് കുരുമുളക്, ഗരം മസാല, കോൺഫ്ലോറ്, വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾ, മുളക്, സ്വല്പം കളർ, അല്പം നാരങ്ങനീര്, പിന്നെ നമ്മൾ വേവിച്ച ബീഫും സ്വല്പം ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അത് മസാലയൊക്കെ പിടിച്ച് റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുണ്ടായത്, അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 റൗണ്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തിന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയാണ്. ബീഫൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യുമ്മയ്ക്ക് തെറിക്കാതെ നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ കാണില്ല. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. പിന്നെ അപ്പോൾ നമ്മുടെ കുട്ടപ്പനായി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഉടനെ വരാം. അസ്സലാമു അലൈക്കും.